ഇരുപത്തിനാല് മണിക്കൂറോടെ സംഭവിച്ച ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കുത്തിയത്തോട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടെ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് മേലാമുറിയിൽ ആർ എസ് എസ് മുൻ ശാരീരിക ശിക്ഷൻ പ്രമുഖ് ശ്രീനിവാസനും കൊല്ലപ്പെട്ടത് ഇതോടെയാണ് ജില്ലയിലാകെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഇരുപതിന് വൈകിട്ട് ആറു മണിവരെയാണ് നിരോധനാജ്ഞ കൊലപാതകങ്ങളെ തുടർന്ന് മതവിദ്വേഷകരമായ സാഹചര്യം ഉടലെടുക്കാനും തുടർന്ന് ക്രമസമാധാന നില തടസ്സപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഉത്തരവ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കെ മണികണ്ഠനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതുപ്രകാരം പൊതുസ്ഥലങ്ങളിൽ അഞ്ചോ അതിലധികമോ ആളുകൾ ഒത്തുചേരുന്നത് നിരോധിച്ചിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ യോഗങ്ങളോ പ്രകടനങ്ങളോ ഘോഷയാത്രകളോ പാടില്ല ഇന്ത്യൻ ആയുധ നിയമം സെക്ഷൻ നാല് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ വ്യക്തികൾ ആയുധമേന്തി നടക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്ഫോടക വസ്തു നിയമം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലെ സെക്ഷൻ നാല് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ കൈവശം വയ്ക്കുന്നതും അപ്രതീക്ഷിത സംഭവങ്ങൾ ഉടലെടുക്കും വിധം സമൂഹത്തിൽ ഊഹാപോഹങ്ങൾ പരത്തുകയോ ചെയ്യാൻ പാടില്ലായെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് അവശ്യ സേവനങ്ങൾക്കും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കും ഉത്തരവ് ബാധകമല്ല ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചാൽ കർശന നടപടിയെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് പാലക്കാട്ടെ രണ്ട് കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ അറിയിപ്പ് പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരും ഗ്രൂപ്പുകളും ഗ്രൂപ്പ് അഡ്മിന്മാരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു അതേസമയം പാലക്കാട്ടെ കൊലപാതകങ്ങൾ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന ഡി ജി പി അനിൽകാന്ത് വ്യക്തമാക്കി ഉത്തരമേഖല ഐ ജി ക്യാമ്പ് ചെയ്ത അന്വേഷണ പുരോഗതിക്ക് നേതൃത്വം നൽകും അക്രമ സംഭവങ്ങൾ തുടരാതിരിക്കാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്നും കരുതൽ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്നും ഡി ജി പി അറിയിച്ചു കൂടുതൽ പോലീസുകാരെയും ജില്ലയിൽ വിന്യസിക്കും എറണാകുളം റൂറലിൽ നിന്നും ഒരു കമ്പനി സേന പാലക്കാട് എത്തും കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്താകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ജില്ലയിലെയും പോലീസ് മേധാവികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഡി ജി പിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പാലക്കാട്ടെ കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട് അക്രമ സംഭവങ്ങൾ തുടരാതിരിക്കാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കും അതേസമയം പകരത്തിന് പകരം കൊലപാതകങ്ങൾ ഇറങ്ങേറിയ പശ്ചാത്തലത്തിൽ പോലീസിന് നേരെ കടുത്ത വിമർശനവും ഉയർന്നിട്ടുണ്ട് കാര്യമായ മുൻകരുതൽ പോലീസ് കാണിച്ചില്ല എന്നാണ് വിമർശനം രണ്ടാമത്തെ കൊലപാതകം കൂടി ഉണ്ടായതോടെ പാലക്കാട് ഉറപ്പിക്കാൻ പോലീസിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി